പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഓതുന്ന സൂറത്ത് ഹാഷിയ സൂറത്തിലൂടെ നമ്മൾ കേൾക്കുന്ന ആയത്ത് എന്താണ്? وإلى الأرض كيف سطحت فذكر അള്ളാഹു ഈ നാല് ആയത്തുകൾ നമ്മളെ പഠിപ്പിച്ചിട്ട് പറയുന്നു, ചിന്തിക്കണേ ചിന്തിക്കണേ. എന്താ ഈ നാല് ആയത്ത് എന്ന് പറഞ്ഞിട്ട്? ഫദക്കിർ, ചിന്തിക്കൂ. എന്തതിന്റെ അർത്ഥം? ശാസ്ത്രം പഠിക്കുന്ന മനുഷ്യ, പരിശുദ്ധ ഖുർആനെ നീ വലിച്ചെറിയാൻ എന്നെ കൊണ്ട് സാധ്യമാകോ? നിനക്ക് ശാസ്ത്ര ലോകത്ത് പരിചയപ്പെടുത്തിയത് ഏത് മതവാ? നിന്നെ ശാസ്ത്രം ലോകത്ത് ശാസ്ത്രം പഠിക്കാൻ നിന്നെ പ്രചോദനം നൽകിയത് ഏത് ഗ്രന്ഥമാണ്? പരിശുദ്ധ ഖുർആനല്ലാതെ? ഖുർആനല്ലാതെ ഏത് ഗ്രന്ഥമാണ് നിനക്ക് ലോകത്ത് ശാസ്ത്രം പഠിപ്പിച്ചെന്നത്? ഏത് ശാസ്ത്രം വേണം? ഖുർആൻ പരിചയപ്പെടുത്തി പറയുകയാണ്. ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലയോ? ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? എന്തിനാണ് അല്ലാഹു ഒട്ടകത്തിലേക്ക് നോക്കാൻ നമ്മളോട് പറഞ്ഞത്? ബയോളജി പഠിക്കുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, പഠിതാക്കളെ, പഠിതാക്കളെ, ബയോളജിയുടെ ഉത്ഭവം പരിശുദ്ധ ഖുർആൻ അല്ലയോ? ഒട്ടകത്തിൽ സഞ്ചരിക്കാനും അതിന്റെ ഭാവ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും അല്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞത്? വിനോദസഞ്ചാരത്തിന് പറ്റിയ ഒരു മൃഗമാണ്, ഒരു വാഹനമാണ് ഒട്ടകം. അതല്ല, ഒട്ടകത്തിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണേ. ഒരു മനുഷ്യന് ഈ കാണുന്ന ഈ റോഡിലൂടെ ചെരുപ്പില്ലാതെ നടക്കാൻ സാധ്യമല്ല എങ്കിൽ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ കകലെ നിന്ന് ഗർജിക്കുന്ന സൂര്യന്റെ ആഘാതത്താൽ ഒരു മനുഷ്യന് നഗ്നപാദത്തോടുകൂടി ഈ ഹൈവേ റോഡിലൂടെ നടക്കാൻ സാധ്യമല്ല എങ്കിൽ ഒട്ടകമുണ്ടല്ലോ, ഒട്ടകമുണ്ടല്ലോ. ഒട്ടകം ഭയങ്കരമായ സഹാറ മരുഭൂമിയിലൂടെ തിളച്ചു കിടക്കുന്ന മണൽ തരികളിലൂടെ കാഫില കൂട്ടങ്ങളെയും വഹിച്ചുകൊണ്ട് മണിക്കൂറിൽ 25 കിലോമീറ്റർ സ്പീഡിൽ തളരാതെ തളരാതെ ദിവസവും 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒട്ടകത്തിന് കഴിയുമത്രേ. തിളച്ചു മറിഞ്ഞു കിടക്കുന്ന തിളച്ചു കിടക്കുന്ന സഹാറ മരുഭൂമിയിലൂടെ നഗ്നബാധകനായിക്കൊണ്ട് ഒട്ടകത്തിന് 25 മൈൽ സ്പീഡിൽ ദിവസവും 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒട്ടകത്തിനെ കൊണ്ട് കഴിയുമെങ്കിൽ ഒട്ടകത്തിന്റെ പാല് കൊടുക്കുന്ന മനുഷ്യ നിന്നെ കൊണ്ട് സാധിക്കുമോ നടക്കാൻ? അടുക്കത്ത് വയൽ നിന്ന് നട്ടുച്ച 12 മണിക്ക് ദുഹർ നിസ്കാരം കഴിഞ്ഞ് ചെരുപ്പില്ലാതെ നഗ്നബാധകനായി ഇവിടെ നിന്ന് നിനക്ക് കാസർഗോഡ് ടൗൺ വരെ സഞ്ചരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുമോ? സാധിക്കുകയില്ല. ഒട്ടകം എന്നാൽ 100 കിലോമീറ്റർ ദിവസം സഞ്ചരിക്കുന്നു, 25 കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിക്കുന്നു. ഒട്ടകത്തിനൊരു പ്രശ്നവുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു, ആ ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഒട്ടകത്തെ എങ്ങനെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചത്? ആംബുലൻസ് ഒക്കെ പോകുമ്പോ നമ്മൾ ദുആ അറക്കണം, അല്ലാഹു ഒരു ആഫിയത്ത് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആരായാലും മനുഷ്യത്വത്തെ പരിഗണിക്കണം, അത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും. ഒരു ആംബുലൻസ് അവരുടെ കുടുംബക്കാർ വളരെ വിഷമത്തോടു കൂടിയായിരിക്കും. അപ്പൊ നമ്മൾ ഏത് ആംബുലൻസ് പോയാലും അല്ലാഹു മാഫി, നീ അവർക്ക് ആഫിയത്ത് കൊടുക്കണേ പഠിച്ചവൻ എന്ന് നമ്മൾ ദുആ അറക്കണം. ബഹുമാനമുള്ള സഹോദരൻ, അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒട്ടകത്തിലേക്ക് നോക്കാൻ പറഞ്ഞു. ബയോളജി പഠിക്കുന്ന മനുഷ്യ, അഫലായ ഇബിലി കൈഫ ഖുലിഖ, ഇനി മൃഗത്തെ കുറിച്ചൊക്കെ ധാരാളം, ജീവശാസ്ത്രത്തെ കുറിച്ചൊക്കെ ധാരാളം ഖുർആനിൽ ഉപമകളുണ്ട്, ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാറുണ്ട്. അത് നമുക്ക് ചർച്ച ചെയ്ത് മാത്രം ശാസ്ത്രം മാത്രം പറഞ്ഞു പോകേണ്ടി വരും. ഖുർആനിൽ എനിക്ക് ഏകദേശമുള്ള ചില വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടണമെന്നുള്ള ആഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിലെ പ്രഥമമായ അധ്യായം സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഫാത്തിഹ അവിടെ ഇരിക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ ദുആ, ബാക്കിയുള്ളതെല്ലാം ഇജാബത്ത്. സൂറത്തുൽ ഫാത്തിഹ, അതെല്ലാ കാര്യങ്ങൾക്കും സൂറത്തുൽ ഫാത്തിഹ, അത് നമ്മൾ ദുആയാണ്, അത് നമ്മൾ അല്ലാഹുവിനോട് തേട്ടമാണ്, ബാക്കിയുള്ളതെല്ലാം അതിന്റെ മറുപടിയാണ്. അപ്പൊ അധ്യായം എന്ന നിലയില്, സൂറത്ത് എന്ന നിലയിൽ ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത്, വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ സൂറത്തുൽ ബഖറയാണ്.
സൂറത്തുൽ ബഖറ കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തുടക്കം കുറിക്കുന്നത്. ബഖറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പശു എന്നാണ് അതിന്റെ അർത്ഥം. മൃഗം, ഈ മൃഗത്തെ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ തുടക്കം കുറിച്ചത്. മൃഗത്തെ കൊണ്ട് അല്ലാഹു തുടക്കം കുറിച്ചു. 114 അധ്യായങ്ങളുള്ള സൂറത്ത് പരിശുദ്ധമായ ഖുർആനിൽ 114-ാമത്തെ അധ്യായമാണ് സൂറത്തുൻ നാസ്, മനുഷ്യൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് ഖുർആനിൽ കൊടുത്ത പദവി എത്ര? 114-ാമത്തെ സ്ഥാനം. എന്തുകൊണ്ട്? തുടക്കത്തിൽ മൃഗത്തെ കൊണ്ട് അല്ലാഹു തുടങ്ങി, ഒടുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ കൊണ്ട് അവസാനിപ്പിച്ചു. എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്? മനുഷ്യനായി മാറാനുള്ള കാരണം പരിശുദ്ധ ഖുർആനാണ്. അറേബ്യൻ കാലഘട്ടങ്ങളിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ, ഇരുണ്ട യുഗം എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അറേബ്യൻ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും വചസ്സുകളും ഇറങ്ങി വന്നുകൊണ്ട് കേവലം മൃഗതുല്യ ജീവിതം നയിച്ചിരുന്ന മനുഷ്യ മക്കളെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിപ്പിടിപ്പിച്ചുകൊണ്ട് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റി ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യത്വം എന്തെന്ന് ലോകത്ത് പരിചയപ്പെടുത്തി കൊടുത്ത ഖുർആൻ. അതുകൊണ്ടാണ് ബക്കറ കൊണ്ട് തുടങ്ങി നാസ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവസാനിപ്പിച്ചത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇനി മനുഷ്യൻ മൃഗതുല്യ ജീവിതം നയിച്ചാൽ മനുഷ്യനേക്കാൾ പദവിയുള്ളത് മൃഗത്തിനാണ് എന്നും അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതും അല്ലാഹു ഖുർആനിൽ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് സമയമില്ല. ഇൻഷാല്ലാ നാളെ അതിന്റെ സൗകര്യം പോലെ ഞാൻ അതിന്റെ വഴികളോളം ഞാൻ ഇൻഷാല്ലാ പറഞ്ഞു പഠിപ്പിച്ചു തരാം. അല്ലാഹു തൗഫീക് തരട്ടെ. അപ്പോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന എന്താ? ശാസ്ത്രത്തിലേക്ക് നിങ്ങൾ നോക്ക്, മൃഗത്തിലേക്ക് നിങ്ങൾ നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല മൃഗത്തെ നോക്കാൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. ആ മൃഗത്തിന്റെ ഗുണങ്ങളെ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നമ്മളെ പരിചയപ്പെടുത്തുന്നു. അഫലാ യൻറൂന ഇലല്ലബിൽ കൈഫ ഖുലിഖത്. വൈല സമായി കൈഫ റഫിയ. ആകാശത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ലയോ, ആകാശത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? ഒരു തൂണ് പോലുമില്ല, ഒന്നുമില്ലാതെ ആകാശത്തെ അല്ലാഹു റബ്ബുൽ സൃഷ്ടിച്ചു. എത്രയെത്ര സംവിധാനങ്ങൾ ആകാശത്തിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഗ്രഹങ്ങളുണ്ട്, താരാപഥങ്ങളുണ്ട്, ഉൽക്കകളുണ്ട്, നക്ഷത്രങ്ങൾ, ഇതിനെയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നിനോടൊന്ന് തട്ടാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിലനിർത്തുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും ആകാശത്തിന്റെ അവസ്ഥയെ കുറിച്ചും ആ ആകാശത്തിലുള്ള താരകങ്ങളെ കുറിച്ചുമെല്ലാം അള്ളാഹു ഖുർആനിന്റെ പല പല ഭാഗങ്ങളിലായി എടുത്തു പറയുന്നു. അതൊക്കെ നമ്മൾ ഓരോന്നുമായി നമുക്ക് ചർച്ച ചെയ്യാൻ ഒരുപാട് സമയം നമുക്ക് വേണ്ടി വരും. അള്ളാഹു ആകാശത്തിന്റെ പണി നിർത്തിയിട്ടില്ല. അപ്പോൾ ആകാശത്തിലേക്ക് നോക്കാൻ പറയും. ഇന്ന് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന വാനശാസ്ത്രം അതിന്റെ ഉത്ഭവം ഖുർആനാണ്. നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലയോ, പർവ്വതങ്ങളെ എങ്ങനെയാണ് നാട്ടപ്പെട്ടത്? മൗണ്ടനോളജിയെ കുറിച്ച് പഠിക്കുന്നു, പർവ്വത ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുന്നു. പർവ്വതത്തെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് പർവ്വതത്തെ ആണിയായി നാം രൂപകൽപ്പന ചെയ്തിരിക്കുകയാ. ഭൂമിയെ താങ്ങി നിർത്താൻ ഒരാണിയാണ്. 90% ഭൂമിയുടെ താഴ്ഭാഗത്തേക്കാണ് ഈ പർവ്വതങ്ങൾ ഉള്ളത്. കേവലം 10% മാത്രം മുകളിൽ ഒരാണി അടിച്ചാൽ തന്നെ ആ ആണിയുടെ ഭൂരിഭാഗവും താഴേക്കാണ് പോവുക. ആണിയുടെ തലക്കെട്ട് മാത്രമാണ് മുകളിൽ തെളിഞ്ഞു നിൽക്കുക. അതുകൊണ്ട് ഭൂമിയെ താങ്ങി നിർത്താനുള്ള ഒരാണിയാണ് പർവ്വതം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ അവതരിപ്പിച്ചത് അപ്പൊ ഭൂമിയെ തുറക്കുന്നത് കൊണ്ട്, പർവ്വതങ്ങളെ തുറക്കുന്നത് കൊണ്ട് ഭൂമി കുലുങ്ങാനും ഭൂകമ്പമുണ്ടാകാനും ഭൂചലനമുണ്ടാകാനും കാരണമാകും. അതുകൊണ്ടാണല്ലോ മണൽ എടുക്കുന്നതിന് ഗവൺമെന്റ് നിരോധം ഏർപ്പെടുത്തിയത്. മാന്തി മാന്തി മണലെടുക്കുന്തോറും വീടുകളും കെട്ടിടങ്ങളും സ്ഥലങ്ങളും നശിച്ചുകൊണ്ടേയിരിക്കും തുറക്കുന്നതോടുകൂടി. അപ്പോൾ അതാണ് ഈ ഭൂമി കുലുക്കമുണ്ടാകാൻ കാരണമെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷയുണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഭൂമിയെ അല്ലാഹു തആല ഒരാണിയായിട്ട് നിലനിർത്തിയത്. അതും അല്ലാഹു ഖുർആനിൽ ഇവിടെ ചർച്ച ചെയ്ത കാര്യമാണ്. വിശാലമായ ഭൂമിയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് വിശാലമാക്കി തന്നില്ലയോ. ഭൂമിയെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ ഭൂമിയുടെ ആകൃതിയെ കുറിച്ചും അല്ലാഹു പരിചയപ്പെടുത്തുന്നു. والارض بعد ذلك دحاها والارض بعد ذلك دحاها ദുഹിയത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷിയുടെ, ഒട്ടക പക്ഷിയുടെ മുട്ടയാ, മുട്ട ഉരുണ്ടിരിക്കുന്നു.
ഭൂമി ഉരുണ്ടതാണ്, ഭൂമി ഉരുണ്ടതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ പറഞ്ഞ സിദ്ധാന്തം ബഹുമാനപ്പെട്ട അബു റൈഹാൻ മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഭൂമി ഉരുണ്ടതാണ്. ഗലീലിയോ കണ്ടുപിടിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട അബു റൈഹാൻ മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമി ഉരുണ്ടതാണ് എന്ന സിദ്ധാന്തം കണ്ടുപിടിച്ചു. സർ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട അബു റൈഹാൻ മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ ബൈറൂനി റഹ്മത്തുള്ളാഹി അലൈഹി ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ട് എന്ന് പരിചയപ്പെടുത്തി. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ മഹത്തുക്കൾ ഭൂമിയെ കുറിച്ച് ഗവേഷണം ചെയ്തു. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആകാശത്തെ പരിചയപ്പെടുത്തി, ഭൂമിയെ പരിചയപ്പെടുത്തി, പർവ്വത സാനുക്കളെ പരിചയപ്പെടുത്തി, മൃഗങ്ങളെ പരിചയപ്പെടുത്തി. മനുഷ്യ അതിനോട് ചോദിക്കുന്നു, ആരാണ് ഇതെല്ലാം ലോകത്ത് ബയോളജി പരിചയപ്പെടുത്തിയത്, മോണ്ടനോളജി പരിചയപ്പെടുത്തിയത്? ആരാണ് ലോകത്തിന്റെ മുന്നിൽ ഈ ഭൗതിക ശാസ്ത്രങ്ങളെല്ലാം പരിചയപ്പെടുത്തിയത്? പരിശുദ്ധ ഖുർആൻ. ഇതാണ് അല്ലാഹു പ്രഥമമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അവതരിപ്പിച്ചത്. എന്തിന്? ആദ്യം വിവരം വേണം, വിവരം. വിവരം ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹെ കുറിച്ച് പഠിക്കാൻ പറ്റുള്ളൂ, ഖുർആനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആദ്യം വിദ്യയെ കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത്. അതല്ലാതെ ഇങ്ങോട്ട് ജനിച്ചു വന്ന ഒരു ചങ്ങാതി എടുത്ത് പെട്ടെന്ന് പള്ളി പോ, നിസ്കരിക്കാൻ പോ, നോമ്പ് പിടി, അജ്ജിന് പോ എന്നൊന്നും പറഞ്ഞാൽ ചങ്ങാതിമാരത് സ്വീകരിക്കൂല.